ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ റിയൽ ബിസിനസ് സൈക്കിൾ ഇൻ ലേബർ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഞാൻ ഓൾറെഡി റിയൽ ബിസിനസ് സൈക്കിൾ തിയറി എന്താണെന്നും ടെക്നോളജിക്കൽ ചേഞ്ചിൽ ഉണ്ടാകുന്ന അതുമൂലം ഉണ്ടാകുന്ന റിയൽ ബിസിനസ് സൈക്കിൾ എന്താണെന്നും പിന്നെ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ എന്താണെന്നും അതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അതായത് ബിസിനസ് സൈക്കിൾ, അത് ലേബർ മാർക്കറ്റ് വെർഷൻ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ലേബർ മാർക്കറ്റിലെ ബിസിനസ് സൈക്കിളാണ് ഞാൻ പറയുന്നത്. അതായത് ഇറ്റ് സെയ്സ് ദാറ്റ് ദർ ഈസ് ഇൻറ്റർ ടെമ്പറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ മാർക്കറ്റ്. അതായത് ഇതിൽ ഇൻറ്റർ ടെമ്പറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് ന്യൂ ക്ലാസിക്കൽ പോളിസി ഇംപ്ലിക്കേഷൻസ് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ വർക്ക് ആൻഡ് ലെഷർ. വർക്ക്, തൊഴിൽ, ലെഷർ എന്ന് വെച്ചാൽ അവർ വെറുതെ ഇരിക്കുന്നത്. അപ്പം ഈ വർക്കും ലെഷറും തമ്മിൽ, അതായത് അവർ ലെഷർ ടൈം സെലക്ട് ചെയ്യുന്ന വർക്കും തമ്മിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതാണ് ഈ ഇൻറ്റർ ടെമ്പറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതെന്താണ് നോക്കാം. ഇറ്റ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ വർക്ക് ആൻഡ് ലെഷർ ബൈ എ ലേബർ ഇൻ റെസ്പോൺസ് ടു ദ റൈസ് ഓർ ഫാൾ ഇൻ റിയൽ വേജ് റേറ്റ്. അതായത് ഏതിന് അനുപാതമായിട്ടാണ് അവർ അവരുടെ വർക്കും ലെക്ചറും സെലക്ട് ചെയ്യുന്നത്? റിയൽ വേജ് റേറ്റ്, അതായത് അവരുടെ ശമ്പളം കൂടുന്നോ കുറയുന്നോ എന്നതിനനുസരിച്ച് അവർ വർക്കും ചെയ്യാനും വെറുതെ ഇരിക്കാനുള്ള പ്രിഫറൻസ് ആണ് ഇൻറ്റർ ടെമ്പറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ലിങ്കേജ് ബിറ്റ്വീൻ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അത് പ്രസൻറ്റിലെയും ഫ്യൂച്ചറിനും തമ്മിലുള്ള ഒരു ലിങ്കേജ് ആണ്. അതെങ്ങനെയാണെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇഫ് വേജ് റേറ്റ് ഈസ് ഹൈ, ഇപ്പം വേജ് റേറ്റ് എന്ന് വെച്ചാൽ ശമ്പളം വളരെ ഉയർന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി ഫ്രം വർക്ക് വിൽ ഇൻക്രീസ്. അതായത് യൂട്ടിലിറ്റി ഫ്രം വർക്ക് എന്ന് പറയുന്നത് വർക്കിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി, ഉപയുക്തത. അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ വേതനം കിട്ടുന്നു. അപ്പോൾ അവർക്ക് അതിനുള്ള യൂട്ടിലിറ്റി വർദ്ധിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ദ വിൽ വർക്ക് മോർ ആൻഡ് ടേക്ക് ലെഷർ ടൈം ലേറ്റർ. അതായത് കുറച്ച് ലെഷർ ടൈം അവർ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും അഥവാ ലെഷർ ടൈം വേണമെന്നുണ്ടെങ്കിൽ അവർ പിന്നീട് ലെഷർ ടൈം എടുക്കാം, ഇപ്പോൾ വർക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? വേജ് റേറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ അതാണ് ആ ഒരു ഇൻറ്റർ ടെമ്പറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ. വർക്കും ലെഷറും തമ്മിൽ അവർ ചൂസ് ചെയ്യുന്ന വേജിനനുസരിച്ച്, വേജിനനുസരിച്ച്. അപ്പോൾ വേജ് കുറയുകയാണെങ്കിൽ എന്തായിരിക്കും? അവർ വർക്ക് ചെയ്യാൻ ലെഷർ ടൈം ഇപ്പോൾ തിരഞ്ഞെടുക്കും അല്ലേ? അതാണ് സംഭവിക്കുന്നത്. അപ്പം ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ഇൻറ്റർ ടെമ്പറൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ അപ്ലൈ ആകുന്നു എന്ന് പറയാം. അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ബൂം ഇൻ ദ എക്കണോമി നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ അത് എന്തിലേക്ക് നയിക്കുന്നു? ആരും പറഞ്ഞു ശ്രദ്ധിച്ചാൽ മതി, റൈസ് ഇൻ വേജ് റേറ്റ്. ഇങ്ങനെ ബൂം എത്തുമ്പോഴത്തേക്ക് വേജ് റേറ്റ് റൈസ് ചെയ്യുന്നു. അതായത് എല്ലാ വർക്കേഴ്സിൻ്റെ വേജ് ഇൻക്രീസ് ചെയ്യുന്നു. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇൻക്രീസ്. അതിൻ്റെ ഫലമായിട്ട് വർക്കേഴ്സിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയും കൂടുന്നു. കാര്യം എന്താണ്? അവർക്ക് വേജ് കൂടുതലാണ്, അവർ കൂടുതൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും അത് എന്തിലേക്ക് നയിക്കുന്നു? വർക്കേഴ്സ് വിൽ വർക്ക് മോർ. അവരെന്ത് ചെയ്യുന്നു? കൂടുതൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് ടേക്ക് ലെഷർ ലേറ്റർ. അവർ ലെഷർ ടൈം, അതായത് അവരുടെ ഉല്ലാസത്തിന് വേണ്ടി ചിലവഴിക്കുന്ന, വർക്ക് ചെയ്യാതെ മറ്റ് പരിപാടികൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ആ സമയം അവർ പിന്നീടാക്കാം എന്ന് തീരുമാനിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടായപ്പോഴത്തേക്ക് അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു ശ്രേണിയിലൂടെ അവരെന്ത് ചെയ്യുന്നു? പിന്നീട് ലെഷർ ടൈം എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, കൂടുതൽ വർക്ക് ചെയ്യുന്നു എന്ന് സാരം. ഓക്കെ, അടുത്തത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ റിസഷൻ ഇൻ ദ എക്കോണമി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബൂമാണ് അല്ലേ. ഇപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എക്കണോമിയിൽ റിസഷൻ ഉണ്ടാവുകയും വേജ് റേറ്റ് ഡിക്രീസസ്, വേജ് റേറ്റ് കുറയുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഡിക്രീസസ്. ലേബേഴ്സിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കുറയുകയും വർക്കേഴ്സ് വിൽ റെഡ്യൂസ് വർക്ക് ആൻഡ് ടേക്ക് ലെഷർ. അവരെന്ത് ചെയ്യും? വർക്ക് കുറയ്ക്കുകയും റെഡ്യൂസ് വർക്ക് ആൻഡ് ടേക്ക് ലെഷർ. അവരെന്തെടുക്കുകയും ചെയ്യുന്നു? ലെഷർ എടുക്കുകയും ചെയ്യുന്നു. അതായത് അവർ ഉല്ലാസ പരിപാടിക്കണമെന്നുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഓക്കെ, റെസ്റ്റ് എടുക്കുകയും ചെയ്യുന്നു എന്ന് വേണം നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ, ഇനി ഇതാണ് എൻ്റെ ഒരു ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഇതൊരു ഫ്യൂച്ചറായിട്ടുള്ള ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇത് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതായത് ഫ്യൂച്ചറിൽ ഇഫ് വേജ് വിൽ ഇൻക്രീസ് ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ തൽക്കാലം കുറവാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ വേജ് കൂടുമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ കൂടുതലെങ്കിൽ ഫ്യൂച്ചറിൽ വർക്ക് ചെയ്താൽ പോരെ. ഇപ്പം ലെഷർ ടൈം എടുക്കുകയും ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇഫ് വേജ് വിൽ ഇൻക്രീസ് ഇൻ ദ ഫ്യൂച്ചർ ദേ വിൽ റെഡ്യൂസ് ദ പ്രസൻറ്റ് വർക്ക് ആൻഡ് വർക്ക് മോർ ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഇഫ് വേജ് വിൽ ഡിക്രീസ് ഇൻ ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വേജ് കുറയാൻ പോകുന്നു എന്ന് അവരെ മനസ്സിലാക്കിയാൽ അവരെന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ വേജ് കുറയാൻ പോവുകയാണ്, ഇപ്പോൾ കൂടുതൽ പണിയെടുക്കണം അല്ലേ. ദേ വിൽ ഇൻക്രീസ് ദ പ്രസൻറ്റ് വർക്ക്, ഇപ്പോൾ കൂടുതൽ ജോലി ചെയ്യുകയും ആൻഡ് വർക്ക് ലെസ് ഇൻ ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ കുറച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു, കൂടുതൽ ലെഷർ എടുക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഫ്യൂച്ചറിൽ വേജ് കുറയുന്നു എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ഇതാണ് ബിസിനസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ലേബർ മാർക്കറ്റ് വേർഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.